ഒരിടവേളയ്ക്ക് ശേഷം യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താജെറോം വാർത്താ കോളങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് അധികവും ചിന്തയ്ക്കെതിരെയുള്ള പൊങ്കാലയാണ് അതിൽ കമൻ്റ് ചെയ്യുന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്നവർ കൂടിയാണെങ്കിലോ പ്രതികരിക്കുന്നവരുടെ എണ്ണവും കൂടും ചിന്താജെറോമിന് ശമ്പളം ഇരട്ടിയാക്കിയത് മുൻകാല പ്രാബല്യം നൽകുന്നതിലും പരിഹസിച്ചാണ് ഈ സൈബർ അറ്റാക്ക് മുഴുവൻ നടക്കുന്നത് ഗ്രേഡ് മാർക്കിനു വേണ്ടിയും ഗ്രേഡുകൾക്ക് വേണ്ടിയും ധന സമയ ഊർജങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കുട്ടികൾ യുവജന കമ്മീഷൻ പദവി ലക്ഷ്യം വയ്ക്കൂ ശോഭനമായ ഭാവി സ്വന്തമാക്കൂ പ്രാണരക്ഷാർത്ഥ വിദേശത്തേക്ക് മണ്ടുന്ന കുട്ടികളും ഇത് ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതാണെന്ന പരിഹാസമാണ് നടൻ ജോയി മാത്യു പങ്കുവച്ചത് യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് സഹാവു ചെയ്യുന്ന നിസ്തുല സേവനം പരിഗണിക്കുമ്പോൾ ഒരു ലക്ഷം തീരെ അപര്യാപ്തമാണ് ചീഫ് സെക്രട്ടറി റാങ്ക് എങ്കിലും കൊടുക്കാമായിരുന്നുവെന്ന പരിഹാസമാണ് അഡ്വക്കറ്റ് ഇ എ ജയശങ്കർ കുറിച്ചത് ഇതുപോലെ പലരും പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണോ ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്ന് അറിയില്ല ധനകാര്യ വകുപ്പ് ഈ തുക അനുവദിച്ചിട്ടില്ല തുക അനുവദിക്കുമ്പോൾ ചിന്തയ്ക്ക് മാത്രമല്ല മുൻ അധ്യക്ഷൻ വി ആർ രാജേഷിന് ലഭിക്കും രാജേഷ് കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ അയാൾക്ക് ലഭിക്കുന്ന കാര്യം ഈ സൈബർ പോരാളികൾ മിണ്ടാത്തത് ഒൻപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും യുവജന കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന വി ആർ രാജേഷനാണ് ഒരു ലക്ഷം രൂപ മാസം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നത് രാജേഷാണ് ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചത് അല്ലാതെ ചിന്താ രാജേഷ് നേരത്തെ വാങ്ങിയതിൻ്റെ ബാക്കി തുക കുടിശ്ശിക ഒരുമിച്ച് നൽകണമെന്നും കോടതി ഉത്തരവിലുണ്ട് ഈ ഉത്തരവ് ഇപ്പോഴത്തെ അധ്യക്ഷയ്ക്കും ബാധകമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി ആർ രാജേഷിന് ലഭിക്കുന്ന കുടിശ്ശിക തുക സ്റ്റൈഫൻഡായി കൈപ്പറ്റിയത് മുപ്പത് ലക്ഷം രൂപയാണ് ലഭിക്കാൻ പോകുന്ന കുടിശ്ശിക മുപ്പത് ലക്ഷം രൂപയും ചിന്താ ഇതുവരെ സ്റ്റൈഫൻഡായി കൈപ്പറ്റിയത് ആറ് ലക്ഷത്തി മുപ്പതിനായിരവും ലഭിക്കാൻ പോകുന്ന കുടിശ്ശിക ആറ് ലക്ഷത്തി മുപ്പതിനായിരവും കുടിശ്ശിക കിട്ടിയാൽ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നൽകുമെന്നാണ് ചിന്താചറവും പറഞ്ഞത് ഇനി ഒറ്റ ചോദ്യം അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് വി ആർ രാജേഷ് കുടിശ്ശികയായി കിട്ടിയത് മുപ്പത് ലക്ഷം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമോ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത് മുതൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ആർ വി രാജേഷ് ആയിരുന്നു യുവജന കമ്മീഷൻ അധ്യക്ഷൻ അതിനുശേഷം ചിന്താചറവും നിയമിക്കപ്പെട്ടു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രൂപവൽക്കരിക്കപ്പെട്ട കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ സേവന വ്യവസ്ഥകൾക്കായി ചട്ടമുണ്ടായിരുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതിന് നടപടി ഉണ്ടായെങ്കിലും ചിന്താചറവും അധ്യക്ഷയായ കാലം മുതൽ ഒരു ലക്ഷം രൂപ ശമ്പളം എന്ന നിലയിൽ പ്രാബല്യത്തിലാക്കി മുൻകാല പ്രാബല്യത്തിൽ ആനുകൂല്യം ലഭിക്കാനാണ് ആർ വി രാജേഷ് കോടതിയെ സമീപിച്ചത് അല്ലാതെ ചിന്തയല്ലെന്ന് മനസ്സിലാക്കണം സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് പ്രത്യേക ഉത്തരവൊന്നും ഇല്ലാത്തതിനാൽ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടതു മുതൽ ചട്ടങ്ങൾ രൂപവൽക്കരിക്കപ്പെട്ട കാലയളവ് വരെ കൈപ്പറ്റിയ ശമ്പളത്തെക്കുറിച്ച് അനിശ്ചിതത്വമുണ്ടെന്ന് ചിന്താചറവും തന്നെ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ അഡ്വാൻസായി ലഭിച്ച തുകയും യുവജന കമ്മീഷൻ ചട്ടങ്ങൾ അനുസരിച്ച് നിജപ്പെടുത്തിയ ശമ്പളവും തമ്മിലുള്ള കുടിശ്ശിക അനുവദിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ധനകാര്യ വകുപ്പിന് അയച്ച കത്തിലാണ് ചിന്ത ആവശ്യപ്പെട്ടത് അല്ലാതെ നീതിപീഠത്തിലേക്കല്ല ചിന്ത പോയത് എന്നാൽ ഇത് തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് കായിക യുവജനകാര്യ വകുപ്പ് ഉത്തരവിറക്കി അതിൽ ശമ്പളം അൻപതിനായിരം രൂപയായി ക്രമീകരിച്ചിരുന്നു ഇതിനെതിരെ ചിന്ത വീണ്ടും നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശമ്പളം ഒരു ലക്ഷം രൂപയാക്കി ധനവകുപ്പ് ഉത്തരവിറക്കിയത് സർക്കാരിൽ നിന്ന് അനർഹമായി ഒരു തുക പോലും താൻ കൈപ്പറ്റിയിട്ടില്ലെന്നാണ് ചിന്താചറവം വിശദീകരിച്ചത് ഒരു തെളിവുമില്ലാത്ത വാർത്തകളാണ് തനിക്കെതിരെ പ്രചരിക്കുന്നതെന്നും എല്ലാം പുഞ്ചിരിയോടെ തള്ളിക്കളയുന്നതായും ചിന്ത പ്രതികരിച്ചു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റാൻ പോകുന്നു എന്നാണ് പ്രചാരണം അത്രയും തുക ലഭിച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് ആദ്യം ചെയ്യുന്നതെന്നും ചിന്ത പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് ശമ്പളമില്ലാതെയാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ആറ് മുതൽ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നുണ്ട് അതിനു മുൻപ് അഡ്വാൻസായാണ് തുക തന്നത് അതിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് യുവജന കമ്മീഷൻ സർക്കാരിന് കത്തയച്ചിരുന്നു അത് സ്വാഭാവികം രാജേഷ് നൽകിയ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പ്രചാരണങ്ങൾ നടക്കുന്നത് മുഴുവൻ ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിന് പോയത് സ്വന്തം ചെലവിലാണ് മാതാപിതാക്കളുടെ പെൻഷൻ തുക മാത്രമേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുകയുള്ളൂ എന്നാണ് ചിന്ത പറഞ്ഞു വച്ചത് കാടച്ച് വെടിവെക്കാൻ നമ്മുടെ സൈബർ തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ജോയി മാത്യു നടൻ അദ്ദേഹവും ജയശങ്കർ വക്കീലും ഒക്കെ കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയർ എവിടെയെന്ന് ചോദിക്കുന്നവരാണ് അതിൽ അത്ഭുതപ്പെടാനില്ല